കേരളത്തിന്റെ പേരിൽ പ്രദർശന വസ്തുവാക്കിയ സംഭവത്തിൽ വനവാസി വിഭാഗത്തെ പ്രദർശന വസ്തുവാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് കേരളീയം പരിപാടി സമാപിക്കാനിരിക്കെയാണ് വകുപ്പ് മന്ത്രിക്ക് എതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നത്. സമൂഹ മാധ്യമങ്ങളിലും പ്രതിഷേധം ഇരമ്പുകയാണ്. കേരളീയം പരിപാടിയുടെ ഭാഗമായി ഫോക്ലോർ അക്കാദമിയാണ് ഇത്തരത്തിൽ വ്യത്യസ്ത സ്റ്റോൾ ഉണ്ടാക്കി വനവാസി വിഭാഗങ്ങളെ അണിനിരത്തിയുള്ള പ്രദർശനം നടത്തുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇന്ന് കേരളീയം പരിപാടിയുടെ സമാപന സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ഇന്ന് സമാപിക്കുകയാണ് ഒരാഴ്ച നീണ്ടുനിന്ന കേരളീയം പരിപാടി. ചന്തു ചന്ദ്രശേഖരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, എന്തായാലും പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഇരമ്പിക്കഴിഞ്ഞത് മാത്രമല്ല, പട്ടികവർഗ വകുപ്പിനും മന്ത്രിക്കും ഇതേക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു. അത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അനു, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വനവാസി വിഭാഗങ്ങളെ അധിക്ഷേപിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K Surendran ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ വനവാസി വിഭാഗങ്ങളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയായി കേരളീയം പരിപാടിയിൽ അത്തരത്തിലൊരു നടപടിയാണ് ഉണ്ടായത്. ഇത് പൊതുസമൂഹത്തിന് തന്നെ അപമാനകരമാണ് എന്ന് അദ്ദേഹം നേരത്തെ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS Unnikrishnan സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്തിയത്. അദ്ദേഹം പക്ഷേ ഖേദപ്രകടനം നടത്തിയെങ്കിലും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് വനവാസി വിഭാഗത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അല്ല ഉദ്ദേശിച്ചത്, വനവാസി വിഭാഗങ്ങളുടെ അനുഷ്ഠാന കലകളെ പ്രദർശിപ്പിക്കുന്നതിനാണ് ഉദ്ദേശിച്ചത് എന്നൊരു വിശദീകരണമാണ് ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS Unnikrishnan ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്നും വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കാരണം മറ്റൊരു വിഭാഗത്തെ ജാതീയപരമായി ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ വനവാസി വിഭാഗങ്ങളെ മാത്രം ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചതാണ് ഒരു വിവാദത്തിന് ആധാരമായി മാറിയത്. അതിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ഈ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാന്റെ വീഡിയോയും ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വിശദീകരണം തേടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ടായത് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് സ്വാഭാവികമായി ഉയരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കേരളീയം പരിപാടിയുമായി ആദ്യഘട്ടത്തിൽ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലൊക്കെ ഇത്ര വലിയ ആർഭാടമായി ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു രൂപം തയ്യാറാക്കുക എന്ന ഒരു കാര്യത്തിലേക്ക് കടന്നതും അത് വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നതും. അനു, തീർച്ചയായും ചന്തു, ഈ പട്ടികവർഗ വകുപ്പിനെയോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ അറിയിക്കാതെ ഇത്തരത്തിലൊരു പരിപാടിയിൽ ഇവരെ പ്രത്യേക ക്ഷണിതാക്കളാക്കുക, ഇങ്ങനെ ഒരു ആഴ്ച നീണ്ടുനിന്ന പരിപാടി ഇവരെ വെച്ച് സംഘടിപ്പിക്കുക, ഇതൊക്കെ ഈ തീർച്ചയായും അടുത്ത മന്ത്രിസഭാ യോഗത്തിലോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കുള്ളിലൊക്കെ വലിയ വിവാദമാകില്ലേ, ചർച്ചാ വിഷയമാകില്ലേ? കാരണം എന്തായാലും വകുപ്പ് മന്ത്രി ഇതിൽ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞതുമാണ്. തീർച്ചയായിട്ടും ഇത് മന്ത്രിസഭയ്ക്കുള്ളിലെന്നല്ല, ഇടത് പക്ഷേ LDF-നകത്തും CPM-നകത്തും എല്ലാം വളരെ ചർച്ചയാകും. 10-ാം തീയതി ഇടതുമുന്നണിയുടെ യോഗം ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് കടക്കും. ഇപ്പോൾ തന്നെ ഈ കേരളീയം പരിപാടിയുടെ വലിയ തരത്തിൽ കേരളീയം പരിപാടി വിജയിക്കുമെന്നും ആ വിജയിച്ചതിന്റെ ഭാഗമായി അതിന്റെ നിറം കെടുത്തുന്നതിനുള്ള വിമർശനമാണ് ഉണ്ടാകുന്നതെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദമാണ് ഉണ്ടാകുന്നതെന്നുമുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും CPM കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും അത് അങ്ങനെ ഒരു ചെറിയ കോണിൽ ഇതിനെ ഒതുക്കി തീർക്കാൻ കഴിയുന്നതല്ല. കാരണം ഒരു വിഭാഗത്തെ മാത്രം ഇത്തരത്തിൽ ഒരു പ്രദർശന വസ്തു ആക്കി എന്ന തരത്തിലേക്ക് ആ ഒരു വിവാദം മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വനവാസി വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എല്ലാ സർക്കാരുകളും നടത്തേണ്ടത്. അവിടെയാണ് ഇത്തരത്തിലൊരു അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് മാറി എന്ന കാര്യം പറയുന്നത്. ഇതിലേറെ പ്രധാനം ഇതിന്റെ സംഘാടക സമിതി ഇത് അറിഞ്ഞില്ല എന്നതാണ്. അപ്പോൾ എന്താണ് ഈ സംഘാടക സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്, ഇത്രയും കോടികൾ മുടക്കി ഈ സംഘാടക സമിതിയുടെ ഉത്തരവാദിത്വം എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. മന്ത്രി V Sivankuട്ടി ഉൾപ്പെടെയുള്ളവർ സംഘാടക സമിതിയുടെയൊക്കെ ചുമതലയുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹമൊന്നും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പല തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ സംഘാടക സമിതി ഈ അറിയാതെ ഇത്തരത്തിൽ ഏതെങ്കിലും വ്യക്തികൾ തീരുമാനിക്കുന്ന പല ആൾക്കാർക്കായി ഈ വീതിച്ചു കൊടുക്കപ്പെടുകയും അതിൽ ഏതെങ്കിലും വ്യക്തികൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കാണോ ഈ കേരളീയം പരിപാടി എത്തി നിൽക്കുന്നതെന്നുമുള്ള ഒരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. ആ ചോദ്യം ഏറെ പ്രസക്തവുമാണ്. അനു. Terus വലിയ നാണക്കേട് തന്നെയാണ് ആ ഒരു വിഷയം കാരണം കേരളീയ സംഘാടക സമിതി ചെയർമാനാണ് വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞിട്ടില്ല സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനാണ് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഇനിയും വ്യക്തതയില്ല ഇനി അതൊക്കെ ഇരിക്കട്ടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടാകുമോ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആരും ഈ വിഷയം അറിഞ്ഞിട്ടില്ല അറിയാതെയാണ് ഇത്തരത്തിലൊരു കാര്യം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ചടങ്ങുകൾ അതായത് ഈ വേദി ഒരാഴ്ച പിന്നിടുന്നു ഇതുമായി ബന്ധപ്പെട്ട് പല വേദികളിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിച്ച് ഈ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഇപ്പോൾ വിവാദത്തിന് ആധാരമായ ആദ്യം പരിപാടി നടക്കുന്നിടത്ത് മന്ത്രിമാർ എത്തിയിരുന്നു മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രിയെല്ലാം കഴിഞ്ഞ ദിവസം അവിടെ എത്തി അവരുമായി ചർച്ച നടത്തി അവർ സംസാരിച്ചിരുന്നു എന്നെല്ലാം ഈ വനവാസി വിഭാഗം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്തപ്പെട്ടവർ സംഘാടക സമിതിയുടെ ചുമതലപ്പെട്ട ആൾക്കാർ ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന ചോദ്യം പ്രധാനമാണ് ഇത് ഈ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാന്റെ ഖേദപ്രകടനം കൊണ്ട് മാത്രം ഒതുക്കാവുന്ന ഒരു വിഷയമല്ല സംഘാടക സമിതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെ ഈ ഒരു വിഷയത്തെ കാണേണ്ടി വരും കാരണം വനവാസി വിഭാഗത്തെ ആകെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് ഈ കേരളീയം പരിപാടിയിലെ ഈ പ്രസ്തുത വിഷയം അത് ആദിമം എന്ന ആ ഒരു പരിപാടി മാറിയത് എന്ന വിമർശനമാണ് എല്ലാ കോണുകളിൽ നിന്നും ഒരുപോലെ ഉയരുന്നത്.